സിനിമയിലെ നിറസാന്നിധ്യമാണ് മുകേഷ് അഭിനയം പോലെ തന്നെ രസകരമായി കഥ പറയാനും അറിയാം മുകേഷിന് ഇപ്പോഴിതാ നടി കെ പി എസ് സി ലളിതയെക്കുറിച്ചുള്ള കഥയുമായി എത്തിയിരിക്കുകയാണ് താരം തന്റെ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലൂടെയാണ് മുകേഷ് കഥ പങ്കുവെക്കുന്നത് മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച നടിമാരിൽ ഒരാളായിരുന്നു കെ പി എസ് സി ലളിത ഈ അടുത്തായിരുന്നു താരം മരണപ്പെടുന്നത് മുകേഷിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായി ദുബായിൽ പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഒരു കലാപരിപാടി നടത്താനാണ് പോയത് നസീർ സാർ ആണ് ഞങ്ങളുടെ നായകൻ പരിപാടികൾക്കായി താരങ്ങൾ വിദേശത്ത് പോകുന്നത് ശീലമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അന്ന് നസീർ സാർ ലളിത ചേച്ചി ഉർവശി ലിസി ഞാൻ അങ്ങനൊരു ഗാങ് ലളിത ചേച്ചി ഗൾഫിൽ ചെന്നിട്ട് എനിക്ക് അത് വാങ്ങണം ഇത് വാങ്ങണം എന്ന് പറഞ്ഞ് നീണ്ടൊരു ലിസ്റ്റൊക്കെ ആയിട്ടാണ് വരുന്നത് ഇന്നത്തേതു പോലെ ആയിരുന്നില്ല വിമാനത്താവളം വിമാനം ഇറങ്ങി നടന്നു വേണം നമ്മളെ സ്വീകരിക്കാൻ വരുന്നവരുടെ അടുത്തേക്ക് പോകാൻ അവരെ നമുക്ക് ദൂരെ നിന്നേ കാണാം ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു കാര്യവുമില്ലാതെ ലളിത ചേച്ചി എന്നോട് എന്താ ഗൾഫിൽ വന്നിട്ട് തമാശയൊന്നും പറഞ്ഞില്ലല്ലോ ഒതുക്കി വെച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ചു ഒരു കാര്യവുമില്ലാതെ കുത്തി കുത്തി പറയുകയാണ് തമാശ വരുമ്പോൾ പറഞ്ഞാൽ പോരെ എന്ന് ഞാൻ ചോദിച്ചു അങ്ങനെയല്ലല്ലോ എന്തെങ്കിലും പറ ദുബായിൽ വെച്ച് ഞങ്ങളെ പറ്റിച്ചു എന്നൊക്കെ പറയാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ചേച്ചി നടത്തത്തിനിടയിൽ ചേച്ചി എന്നെ വെറുതെ പ്രകോപിപ്പിക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്നാണ് വിമാനത്തിൽ കയറിയത് ചേച്ചി രാവിലെ ഗണപതി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ് വന്നത് നല്ല കട്ടിക്ക് ചന്ദനക്കുറിയും തൊട്ടിട്ടുണ്ട് ഞാൻ ചേച്ചിയെ നോക്കിയിട്ട് പറ്റിയ പാർട്ടിയാണ് ചന്ദനക്കുറി മായ്ക്ക് എന്ന് പറഞ്ഞു ഒന്ന് പോടാ നീ പറയുമ്പോൾ ഞാൻ മായ്ക്കാനിരിക്കുമല്ലേ എന്നായിരുന്നു ചേച്ചിയുടെ മറുപടി ചേച്ചി സീരിയസ് ആയിട്ട് പറയുകയാണ് ഇത് വേറെ രാജ്യമാണ് മായ്ക്ക് എന്ന് ഞാൻ പറഞ്ഞു എടാ മുകേഷെ നീ വേറെ ആളെ നോക്ക് നിന്നേക്കാൾ കുറച്ചധികം ഓണം ഞാൻ എന്ന് ചേച്ചി പറഞ്ഞു ആ അറിയാം ചന്ദനക്കുറി വായിക്കേണ്ടി വരും ഇതൊരു മതേതര രാജ്യമാണെന്ന് ഞാൻ പറഞ്ഞു എല്ലാ മതക്കാരും ദേശക്കാരും വന്ന കോസ്മോപൊളിറ്റൻ സിറ്റി അല്ലേ ഇതൊന്നും പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു ഒരാൾക്ക് മാത്രം പ്രത്യേക പരിഗണന കൊടുക്കാനാകില്ലെന്നും ഞാൻ പറഞ്ഞു ചോദിച്ചോട്ടെ ഞാൻ പറഞ്ഞോളാം അയ്യടാ വേറെ ആരെയും കിട്ടിയില്ലല്ലോ എന്നായി ചേച്ചി ഈ സമയം ഞങ്ങളുടെ സ്പോൺസർ വി ബി കെ മേനോൻ നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ഞങ്ങളെ കണ്ടതും ഒരു കാര്യവുമില്ലാതെ നെറ്റിക്ക് കുറുകെ കൈവച്ചുകൊണ്ട് ഒരു ആംഗ്യം കാണിച്ചു ഞാൻ അതിൽ കയറി പിടിച്ചു ചേച്ചി കണ്ടോ ചന്ദനക്കുറി മായ്ക്കാനാണ് അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞു ഇതോടെ ചേച്ചി പരുങ്ങലിലായി ഇതെന്തൊരു രാജ്യമാടാ എന്ന് പറഞ്ഞ് ചേച്ചി കൊണ്ട് ചന്ദനക്കുറി വായിച്ചു ഞാൻ മായ്ക്ക് മായ്ക്കെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു വി ബി കെ മേനോൻ അടുത്തു വന്നപ്പോൾ ചേച്ചി ചന്ദനക്കുറിയൊന്നും ഇട്ടൂടല്ലേ എന്ന് ചോദിച്ചു അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് അദ്ദേഹം ചോദിച്ചു മേനോനല്ലേ മായ്ക്കാൻ പറഞ്ഞതെന്ന് ചേച്ചി ചോദിച്ചു അയ്യോ ഞാൻ വിയർത്തുപോയല്ലോ വിയർത്തുപോയല്ലോ എന്നാണ് ചോദിച്ചതെന്ന് വി ബി കെ മേനോൻ പറഞ്ഞു ചേച്ചി തിരിഞ്ഞ് ബാഗ് വെച്ച് എനിക്കിട്ട് രണ്ടടി ഈ തമാശ അവിടെ തീരേണ്ടതാണ് പക്ഷേ അതൊരു അറിവി പോലീസ് കണ്ടു ഒരു സ്ത്രീ ബാഗ് വെച്ചിട്ട് ഒരാളെ തല്ലുകയാണ് എന്താണ് സംഭവം എന്നറിയാനായി അദ്ദേഹം അടുത്തേക്ക് വന്നു ചേച്ചി ഒന്നും മിണ്ടുന്നില്ല മിണ്ടിയില്ലെങ്കിലും പ്രശ്നമാണ് അതിനാൽ ചേച്ചിയോട് ഞാൻ ജസ്റ്റ് ജോക്കിംഗ് ജോക്കിംഗ് എന്ന് പറയാൻ പറഞ്ഞു ചേച്ചി ജോക്കിംഗ് എന്ന് പറഞ്ഞപ്പോൾ ആ പോലീസുകാരൻ ചിരിച്ചുകൊണ്ട് പോയി തലനാരിഴക്കാണ് ഇല്ലെങ്കിൽ ചേച്ചിക്ക് പകരം എന്നെ ജയിലിലാക്കിയെന്നെ എന്ന് പറഞ്ഞാണ് മുകേഷ് കഥ അവസാനിപ്പിക്കുന്നത്